ജില്ലയ്ക്കകത്തും പുറത്തുമായി ചെറുകിട കടകൾ കേന്ദ്രീകരിച്ച് നിരവധി മോഷണങ്ങൾ നടത്തിയ യുവാവിനെ മാവൂർ പോലീസും സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടി. പന്നിക്കോട് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പള്ളിക്കൽ ബസാർ സ്വദേശി ഒടയോള പ്രണവാണ് പിടിയിലായത്. ജില്ലയ്ക്കകത്തും പുറത്തുമായി ചെറുകിട കടകൾ കേന്ദ്രീകരിച്ച് നിരവധി മോഷണങ്ങൾ നടത്തിയ യുവാവിനെയാണ് മാവൂർ പോലീസും സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. നവംബർ 7 രാത്രി മാവൂർ ടൗണിലെ 2 കടകളിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് പന്നിക്കോട് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പള്ളിക്കൽ ബസാർ സ്വദേശി ഒടയോള പ്രണവ് പിടിയിലായത്. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇ ഉമേഷിന്റെ നിർദ്ദേശപ്രകാരം മാവൂർ സബ് ഇൻസ്പെക്ടർ സലീം മുട്ടാത്തും സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വെള്ളിയാഴ്ച രാത്രി പിടിയിലാവുന്നത്. മാവൂർ ബസ് സ്റ്റാൻഡിന് മുമ്പിലെ പാരിസ് ടൈലറിംഗ്, സമീപത്തെ PMR പച്ചക്കറി കട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ഇരു കടകളിൽ നിന്നായി 65,000 രൂപയോളം കവർന്നിരുന്നു. CCTV ദൃശ്യത്തിൽ നിന്നാണ് യുവാവിനെ തിരിച്ചറിഞ്ഞത്. സെൻട്രിംഗ് ജോലിക്ക് പോകാറുള്ള ഇയാൾ ഹോം നഴ്സായി എറണാകുളം, തൃശൂർ ജില്ലകളിലും കാർപ്പൻ്ററായി പള്ളിക്കൽ ബസാറിനും ജോലി ചെയ്തിരുന്നു. രാത്രിയിൽ ബൈക്കിൽ കറങ്ങി നടന്ന് മോഷ്ടിക്കാനുള്ള കടകൾ കണ്ടെത്തുകയാണ് പതിവ്. ഹോം നഴ്സായി ജോലി ചെയ്യുന്ന സമയം ചാലക്കുടിയിൽ ഉൾപ്പെടെ 20 കടകളിൽ സമാന രീതിയിൽ മോഷണം നടത്തിയതായി പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. സിറ്റി ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ഹാദിൽ കുന്നുമ്മൽ, എ പ്രശാന്ത് കുമാർ, ഷാഫി പറമ്പത്ത്, ഷഹീർ പെരുമണ്ണ, ജിനേഷ് ചൂലൂർ, രാകേഷ് ചൈതന്യം, മാവൂർ സബ് ഇൻസ്പെക്ടർ സലീം മുട്ടത്ത്, സീനിയർ CPOമാരായ കെ മുഹമ്മദ്, പി പ്രമോദ്, AK മുഹമ്മദ്, ഷിബു ഹാരിസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ മാവൂർ.